إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതമുൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിവാഹം എന്നത് ഇസ്ലാമിൽ പവിത്രമായ ഒരു സൽക്കർമ്മവും പരിപാവനമായ ഒരു ബന്ധവുമാണ്. ഇസ്ലാം ഏറെ മഹനീയമായി പഠിപ്പിച്ച പുണ്യമേറിയ ഒരു ഇബാദത്താണ് നിക്കാഹ്, വിവാഹം എന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറയുന്ന സൂറത്തുർ റൂമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇണകളായി, ഭാര്യ ഭർത്താക്കന്മാരായി, വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ മുന്നോട്ടു പോകാൻ പറ്റുന്നവരായി സൃഷ്ടിച്ചത് ഒരു മഹത്തായ ദൃഷ്ടാന്തമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിൽ സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. വജഅല ബൈനക്കും മവദ്ദതം വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും അവൻ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്ത്, തീർച്ചയായും ഇതിലൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ന് സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ,
ആകാശങ്ങളെ സൃഷ്ടിച്ചതുപോലെ, രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതുപോലെ കുറെ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് അള്ളാഹു പറയുന്നത് വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ടു പോവുക സാധിക്കുക എന്നത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്, അത് റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിവാഹം ശക്തമായ ഒരു കരാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകൾ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ സ്വീകരിച്ചിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅഖ്ദന മിൻകും, അവർ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്, വാങ്ങിവെച്ചിട്ടുള്ളത് മീസാഖൻ ഖലീല, ഒരു കനത്ത കരാറാകുന്നു, ശക്തമായ ഒരു കരാറാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിവാഹം എന്നത് എത്ര ഗൗരവമുള്ള ഒരു കരാറാണ് എന്ന് അറിയണമെങ്കിൽ അതേ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വന്ന ആ സന്ദർഭം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതിയാകും. പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച കരാറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗമാണ് മീസാഖുൻ ഖലീൽ എന്ന പദപ്രയോഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് അഖദ്ന മിനൻ നബിയീന മീസാഖഹും, പ്രവാചകന്മാരിൽ നിന്ന് അവരുടെ കരാറുകൾ സ്വീകരിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. അല്ലാഹു പറയാണ്, അമ്പിയാക്കളിൽ നിന്ന് നാം കരാറ് വാങ്ങിവെച്ച സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമിൻക, ഓ പ്രവാചകരെ താങ്കളിൽ നിന്നും, വമിൻ നൂഹിൻ, നൂഹ് നബിയിൽ നിന്നും, വ ഇബ്രാഹിം, വ മൂസ, വ ഈസ ബിനി മറിയം, മൂസ നബിയിൽ നിന്നും, ഇബ്രാഹിം നബിയിൽ നിന്നും, ഈസ ബിനി മറിയമിൽ നിന്നും, ഇവരിൽ നിന്നൊക്കെ നാം വാങ്ങിവെച്ച ഒരു കരാറുണ്ട്. ഉലുൽ അസ്മിന്റെ അഞ്ച് പ്രവാചകന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രവാചകന്മാരിൽ ഏറ്റവും അധികം ക്ഷമിക്കേണ്ടി വന്ന, സഹിക്കേണ്ടി വന്ന, അതേ അങ്ങേയറ്റം പ്രയാസങ്ങൾക്ക് വിധേയരായ പ്രവാചകന്മാർ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ, അവരെ പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ല പറയുകയാണ്, വഅഖദ്നാ മിൻഹും മീസാഖൻ ഖലീല, അവരിൽ നിന്ന് നാം കനത്ത ഒരു കരാർ, ശക്തമായ ഒരു കരാർ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, പ്രവാചകത്വം, റിസാലത്ത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ അതേ പ്രയോഗം അല്ല പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒന്നാണ് നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന വിവാഹ കരാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം വിവാഹത്തെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബാബൻ, ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ, യുവാക്കൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായ സന്ദർഭത്തിൽ, ഫഖാല ലനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, യാ മഇശറ ശബാബ്, ഓ യുവസമൂഹമേ, യുവാക്കളെ, മനിസ്തതാ മിൻകുമുൽ ബാഅത്ത്, നിങ്ങളിൽ വിവാഹത്തിനുള്ള കോപ്പും കോളും ഒരുങ്ങിയവർ, സൗകര്യങ്ങൾ ഒത്തുചേർന്നവർ, സമയവും സന്ദർഭവും വന്നവർ, പ്രായവും പക്വതയും എത്തിച്ചേർന്നവർ, ഫല്യ തസവ്വജ്, വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അന്നിക്കാഹു മിൻ സുന്നതി, വിവാഹം കഴിക്കൽ എന്റെ ചര്യയാണ്, ഫമല്ലം യഅമൽ ബിസുന്നതി, എന്റെ സുന്നത്ത് അനുസരിച്ച് ആരെങ്കിലും സൗകര്യമുണ്ടായിട്ടും വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, പ്രവാചകൻ അനുജനന്മാരിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഗൗരവമുള്ള കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ സൗകര്യങ്ങൾ ഒത്തുചേർന്നിട്ടും വിവാഹമുക്ത ജീവിതം നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ ഇസ്ലാം ശക്തമായ ഭാഷയിൽ എതിർക്കുകയാണ്. ഒരിക്കൽ സഅദ് ഇബ്നു ഹിഷാം റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. സ്വഹാബിയായ സഅദ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് അന്നഹു ദഖല അലാ ഉമ്മിൽ മുഅ്മിനീൻ, ആയിഷത്ത റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഇന്നി ഉരീദു അൻ അസ്അലുകി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് ചോദിക്കുകയാണ്, അണി തബത്തുൽ, വിവാഹമില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് എനിക്ക് എന്തൊരു അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഫമാ തറയിനഫി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫലാ തഫ്അൽ,
അങ്ങനെ ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാതിരിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, അമ്മാ സമയത്തല്ലാഹ് അസ്സ വജല്ല യഖൂൽ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, വലക്കത് അർസൽന റുസുലം മിൻ ഖബ്ലിക്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്, വജഅൽനാ ലഹും അസ്വാജം വദുല്ലിയ, അവർക്ക് നാം ഇണകളെയും മക്കളെയും കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചര്യയാണത്. അല്ല പറയുകയാണ് റസൂലിനെ വിളിച്ചുകൊണ്ട്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഭാര്യമാരെയും മക്കളെയും നാം കൊടുത്തിട്ടുണ്ട് എന്ന് അല്ല പറയുമ്പോ വിവാഹം കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫലാ തബത്തൽ, അതുകൊണ്ട് നീ ബ്രഹ്മചര്യം സന്യാസം നീ സ്വീകരിക്കരുത്, വിവാഹമുക്ത ജീവിതം നീ അനുകരിക്കരുത് എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലക്ക് നാം വ്യത്യസ്ത വികാരങ്ങളും വിചാരങ്ങളും നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ്. തിന്മയിലേക്ക് എത്താൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിൽ, നമ്മുടെ ഈമാനും തഖ്‌വയും നിലനിർത്തുന്നതിൽ വിവാഹത്തിനുള്ള പങ്ക് കുറച്ചൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തസവ്വജൽ അബ്ദു, ഒരു അടിമ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ, അവന്റെ ദീനിന്റെ പകുതിയാണ് പൂർത്തിയായിട്ടുള്ളത്. ഫലിയത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി, അവൻ അടുത്ത പകുതിയിൽ ബാക്കി പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. മാത്രവുമല്ല റസൂലുള്ളാ നേരത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫഇന്നഹു അഗദ്ദുൽ ബസർ, നിങ്ങളുടെ കണ്ണുകളെ അടക്കി വെക്കാൻ താഴ്ത്തി നിർത്താൻ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് കഴിയും. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് സൂക്ഷ്മത വളർത്താൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, വിവാഹത്തിന് തയ്യാറല്ലാത്ത യുവത്വത്തെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഠനങ്ങൾ അറിയിക്കുന്നത് സ്ത്രീകളിൽ ആ ഒരു പ്രവണത, വിവാഹം വേണ്ട എന്ന ചിന്ത വ്യാപിച്ചു വരുന്നു എന്നാണ്. ഇത്തരം ചിന്തകൾ സാമൂഹ്യ ജീർണതക്കും ലൈംഗിക അരാജകത്വത്തിനുമാണ് വഴിയൊരുക്കുക എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. സമയമായിട്ടും വിവാഹം നീട്ടിവെക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മളൊക്കെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ്. റസൂലുള്ള പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളിലേക്ക് ആരെങ്കിലും വിവാഹാന്വേഷണവുമായി വന്നാൽ, മൻ തർലൗന ദീനുഹു വഖുലുഖുഹു, സ്വഭാവം കൊണ്ടും ദീനു കൊണ്ടും ഒക്കെ തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ മകളുടെ ഒരു കല്യാണം അന്വേഷിച്ചു വന്നാൽ, ഫസവ്വിജൂഹു, അവനെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണേ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ, ഇല്ലാ തഫലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, തുക്കുൻ ഫിത്ന, കുഴപ്പങ്ങൾ ഉണ്ടാകും, ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, വഫസാദുൻ അരീൽ, പ്രകടമായ പ്രയാസങ്ങൾ ഉണ്ടാകും, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, പ്രത്യക്ഷമായ അപകടങ്ങൾ വരും. റസൂലുള്ള പറയാണ്, നല്ല ഒരാളെ കല്യാണം കഴിപ്പിക്കാൻ കിട്ടുമ്പോ നിങ്ങൾ വേഗത്തിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇത്തരം ഒരു കാലഘട്ടത്തിൽ വിവാഹമൊന്ന് നല്ല നിലക്ക് നടന്നു കിട്ടുക എന്നത് തന്നെ വലിയ ബേജാറോടുകൂടി ആശങ്കയോടുകൂടി രക്ഷിതാക്കൾ കാണുന്ന, പേടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വിവാഹം നമ്മുടെ മക്കൾക്ക് നടക്കുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി കാണേണ്ട അവസ്ഥയിലേക്ക് സമൂഹം എത്തപ്പെട്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ അതിന് ഭാഗ്യം ലഭിക്കുന്നവർ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ആ ദിനത്തിൽ പോലും നന്ദി കേട് കാണിക്കുന്ന, നന്ദി കേടിന്റെയും തോന്നിവാസത്തിന്റെയും കൂത്തരങ്ങായി മാറുന്ന വിവാഹ ദിനങ്ങളും വിവാഹ സദസ്സുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹറാമാക്കപ്പെട്ട പലതും ഹലാലാണെന്ന് മനസ്സിലാക്കുന്ന, അനുവദനീയമാണ് എന്ന് വിചാരിച്ചു പോകുന്ന വിവാഹ സദസ്സുകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ശാപവും അവന്റെ കോപവും ഏറ്റുവാങ്ങുന്ന വിവാഹ സദസ്സുകൾ വരെയുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാനാകുമോ? സഹോദരങ്ങളെ, മുസ്ലിം വീടുകളിൽ പോലും ലിബറൽ ചിന്താഗതിയും മതത്തെ നിസ്സാരമാക്കലും എത്രത്തോളം വേരൂന്നിയിട്ടുണ്ട്, ആണ്ടിറങ്ങിയിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചില വിവാഹ സദസ്സുകൾ എന്ന് പറയാതെ വയ്യ. ദൂർത്ത് മാത്രം എടുത്തു നോക്കിയാൽ എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിവാഹത്തിന് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ദൂർത്തും തുടങ്ങുകയാണ്.
അപ്പോൾ തന്നെ പാർട്ടികളാണ്, ആഘോഷങ്ങളാണ്, അതിനുള്ള ചിലവുകൾ കൂടിക്കൂടി വരികയാണ്. പെണ്ണ് കണ്ടുപോരുമ്പോഴേക്ക് മിഠായികളുടെ കൂമ്പാരമാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ആയിരങ്ങളാണ് അതിന് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രൂപത്തിലും കോലത്തിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സഹോദരങ്ങളെ ഇന്ന് അന്യമതസ്ഥരിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരികയും ഇപ്പോൾ നമ്മളാണതിൽ മുൻപന്തിയിൽ എന്ന നിലക്ക് മത്സരിക്കുന്ന രൂപത്തിലേക്ക് ദൂർത്ത് കടന്നു വരികയാണ്. നമ്മൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. വിവാഹ ക്ഷണക്കത്തുകൾ പോലും ഇന്ന് പതിനായിരങ്ങൾ മുടക്കിയാണ് പലരും അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സഹോദരങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ അത്ഭുതം പണമുള്ളവർ അങ്ങനെ ചെയ്യുന്നു എന്നതിലല്ല. പണമില്ലാത്തവർ പോലും കടം വാങ്ങി, പലിശക്ക് പോലും പണം കടം വാങ്ങി അത്തരം ദൂർത്ത് അടിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ദിവസങ്ങളിലാകട്ടെ, അവിടുത്തെ പലഹാരങ്ങൾ, അവിടുത്തെ ഭക്ഷണങ്ങൾ, 11 ഇനം ചായയുണ്ട് എന്ന് പറയാൻ, 33 ഇനം മധുര പലഹാരങ്ങളുണ്ട് എന്ന് പറയാൻ, അതൊക്കെ ഒരു അഭിമാനമായി കാണാൻ, എന്തൊക്കെയാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന ദൂർത്തുകൾക്കെതിരെ ശബ്ദിക്കാൻ ആളില്ലാതെ പോകുന്നു എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. സഹോദരങ്ങളെ, സൗന്ദര്യ പ്രദർശനത്തിന്റെ വേദികളായി വിവാഹ ചടങ്ങുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ മേക്കപ്പ് ഇട്ട്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തേച്ചു പിടിപ്പിച്ച്, മുഖം മിനുക്കി, ചുണ്ടുകൾ ചുമപ്പിച്ച്, സുഗന്ധം പൂശി, അന്യരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്കിന്റെ അകമ്പടിയില്ലാത്ത വിവാഹങ്ങൾ ഇന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ ഇടകലരാനുള്ള അവസ്ഥകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് വിവാഹ സദസ്സുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ആളുകൾക്ക് മുന്നിൽ വന്ന് ചാഞ്ഞും ചെരിഞ്ഞും ആടിയും ചാടിയും കൊഞ്ചിക്കുഴഞ്ഞും നൃത്തം വെക്കുന്ന മുസ്ലിം സ്ത്രീകളെപ്പോലും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭീമമായ സംഖ്യക്ക് ഫോട്ടോകളും വീഡിയോസും എടുക്കുന്ന വിവാഹ സദസ്സുകൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ കയറി ആരുടെയും കൂടെ നിന്ന് ഫോട്ടോക്ക് നിന്നുകൊടുക്കുന്ന വധൂവരന്മാരെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു കളിയായി മാറിയിരിക്കുന്നു. വിവാഹം പോലും ഒരു കളിയായി മാറിയിരിക്കുന്നു. അത്തരക്കാരറിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കനത്ത താക്കീതുകൾ. റസൂലുള്ള പറഞ്ഞു, സലാസുൻ സലാസുൻ, മൂന്ന് കാര്യങ്ങളുണ്ട്, ലാ യജൂസു ലഅബു ഫീഹിന്ന, ആ മൂന്ന് കാര്യത്തിൽ തമാശ പാടില്ല കേട്ടോ, ആ മൂന്ന് കാര്യത്തിൽ കളി പാടില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അത്വലാഖ്, വിവാഹമോചനമാണ്. അതെ, മതിയെന്ന് തോന്നുമ്പോൾ വിവാഹമോചനം നടത്തുകയല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിൽ കളി പാടില്ല, അതിൽ ചിരി പാടില്ല, അതിൽ തമാശ പാടില്ല. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അന്നിക്കാഹ്, വിവാഹം, വിവാഹവേളകൾ അത് കളിക്കേണ്ട സമയമല്ല, അതൊരു ഇബാദത്താണ്. തന്റെ ജീവിതത്തിലേക്ക് ജീവിതാന്ത്യം വരെ കൊണ്ടു നടക്കാനുള്ള ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന സൗഭാഗ്യത്തിന്റെ നിമിഷമാണ്, അവിടെ നീ കളിക്കണ്ട. വൽഇത്ഖു, മൂന്നാമത്തേത് അടിമമോചനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ വിവാഹത്തോടുകൂടി കുടുംബജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ബറക്കത്ത് നാം തടയുന്നുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. വിവാഹം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് എന്താണ്? ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥനയായിരുന്നു അവിടുന്ന് നിർവഹിച്ചിരുന്നത് എങ്കിൽ ആ ബറക്കത്ത് എങ്ങനെയാണ് കിട്ടുക? ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക എന്നതും വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബോധപൂർവം നിയന്ത്രിക്കാൻ, അവനവന്റെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാൻ, അവനവന്റെ മകളുടെ കല്യാണത്തിന്, അവനവന്റെ മകന്റെ കല്യാണത്തിന് ഇത്തരം പേക്കൂത്തുകൾ ഉണ്ടാകില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ, അത് നടപ്പിൽ വരുത്താൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതല്ല, ഈ ഒരു മര്യാദകൾ പാലിച്ചുകൊണ്ടാണോ നമ്മൾ വിവാഹം കഴിക്കുന്നത്? തീർച്ചയായും അള്ളാഹുവിന്റെ ബറക്കത്ത്, അവന്റെ സഹായം നമുക്ക് ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഹക്കുൻ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കുക എന്നത് അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ബോധപൂർവം അവരെ സഹായിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞ മൂന്ന് വിഭാഗമുണ്ട്. ഒന്ന്, അൽ മുജാഹിദു ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവാണ്. അവന്റെ അടുക്കൽ ആയുധങ്ങൾ കുറവാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടൊരു മനുഷ്യനെ അള്ളാഹു സഹായിക്കും. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മുകാതിബുല്ലദി യുരീദുൽ അദാ,
കൊടുത്തു വീട്ടണം എന്നാഗ്രഹത്തോടെ കടമിടപാടുകളിൽ എഴുതി വെച്ച മനുഷ്യൻ, കടമിടപാടുകളിൽ ഇടപെടുന്ന മനുഷ്യൻ, വീട്ടണമെന്നാഗ്രഹത്തോടെ കുടുങ്ങിയപ്പോൾ കടം വാങ്ങേണ്ടി വന്നു, കടം വാങ്ങിയ മനുഷ്യൻ, വീട്ടണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നവനെ അല്ലാഹു സഹായിക്കും, അവന്റെ കടം വീട്ടാൻ റബ്ബിന്റെ തുണയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമതായി എവിടുന്ന് പറഞ്ഞത്? വന്നാഖിഹു അല്ലദി യുരീദുൽ അഫാഫ്, പരിശുദ്ധി ആഗ്രഹിച്ച് എന്റെ ജീവിതം നന്നാകണം, എന്റെ ജീവിതം പരിശുദ്ധമാകണം, എന്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെയുള്ള ഹറാമും വ്യഭിചാരവും വരാതിരിക്കണം എന്നാഗ്രഹത്തോടെ വിവാഹത്തിന് തയ്യാറാകുന്നവൻ മനുഷ്യനെ അല്ലാഹു സഹായിക്കും. അവന്റെ അടുക്കൽ സമ്പത്ത് കുറവാണെങ്കിലും, അവന്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ കുറവാണെങ്കിലും, അവന്റെ അടുക്കൽ ജോലിയില്ലെങ്കിലും റബ്ബ് സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിവാഹത്തിന്റെ പവിത്രത കളഞ്ഞു കുളിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മകൾക്ക് ഒരു വിവാഹാന്വേഷണം നടത്തുമ്പോൾ എന്റെ മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് മാത്രമല്ല, എന്റെ മകൾ ഭാവിയിൽ പ്രസവിക്കാൻ പോകുന്ന കുട്ടികളുടെ ഉപ്പയാകാൻ യോഗ്യതയുള്ളവനെ എനിക്ക് കിട്ടണം. തന്റെ മകന് ഒരു പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ കുടുംബ പരമ്പര നിലനിർത്തുന്ന, എന്റെ മകനുണ്ടാകാൻ പോകുന്ന മക്കളുടെ ഉമ്മയാകാൻ യോഗ്യതയുള്ളവളെ എനിക്ക് കുടുംബത്തിലേക്ക് കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല കൂടുതൽ പരിഗണിക്കേണ്ടത്. എന്നാൽ പരിഗണിക്കുന്നതിന് കുഴപ്പമില്ല. സമ്പത്തോ സൗന്ദര്യമോ സൗകര്യങ്ങളോ ഒക്കെ പരിഗണിച്ചാലും ഫദ്ഫുറു ബിദാതി ദീൻ, മതത്തിന് മുൻഗണന നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ നിലക്കുള്ള വിവാഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായവും അവന്റെ പിന്തുണയും നമുക്കുണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه اجمعين اما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്‌വയോട് കൂടി ഇഖ്ലാസോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതും സമൂഹത്തിൽ നിലനിൽക്കുന്നതുമായ കാര്യങ്ങളുടെ നിജസ്ഥിതിയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. പല ആളുകളും, പ്രത്യേകിച്ച് ആധുനിക തലമുറ, വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വം ഏൽക്കാൻ വയ്യ, പ്രസവിക്കാൻ വയ്യ, ആരോടും എനിക്ക് കടപ്പാടുണ്ടാകാൻ പാടില്ല, വിവാഹം കഴിഞ്ഞാൽ തന്നെയും ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയായിരിക്കും, എന്നെ നിയന്ത്രിക്കാനോ എന്നെ വരച്ച വരയിൽ നിർത്താനോ ഒരു ഭർത്താവ് ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്നൊക്കെ നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സമൂഹത്തെപ്പോലും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നു പോലും മറന്നുപോകുന്ന ഒരു അവസ്ഥ. തന്റെ ജീവിതം പരിശുദ്ധമാകാനുള്ള പവിത്രമായ മാന്യമായ ഒരു പരിഹാര മാർഗമാണ് വിവാഹം എന്ന കാര്യം പോലും ആളുകൾ ഇന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ പഠനത്തിന്റെ പേരു പറഞ്ഞ്, കോഴ്സിന്റെയും പരീക്ഷയുടെയും പേരു പറഞ്ഞ് അവരെ നാം അതിനനുവദിച്ചാൽ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കാതെ പോയാൽ സമീപ ഭാവിയിൽ തന്നെ നമ്മൾ വിരൽ കടിക്കേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവരെ വിവാഹത്തിന് നിർബന്ധിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെടാത്ത സമയത്ത് അവരെ നിർബന്ധപൂർവം വിവാഹത്തിലേക്ക് എത്തിക്കണമെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞത്. പക്ഷേ വിവാഹമില്ലാത്തൊരു ജീവിതത്തിന്റെ അപകടം, അതിന്റെ പ്രതിസന്ധികൾ അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിവാഹ രംഗത്ത് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ്! എനിക്ക് തോന്നിയവന്റെ കൂടെ വിവാഹത്തിന് വേണ്ടി ഞാൻ തയ്യാറാവുകയാണ്, എനിക്ക് തോന്നിയവളെ ഞാൻ തെരഞ്ഞെടുക്കുകയാണ്. ഒരു വിവാഹാന്വേഷണ സമയത്ത് ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങളോ മര്യാദകളോ ഒന്നും ഇന്ന് പരിഗണിക്കുന്നില്ല. രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കാൻ പോലും ഇവൾ അവസരം കൊടുക്കുന്നില്ല. എന്റെ കുടുംബത്തിലേക്ക് വരാൻ പറ്റിയവനാണോ പരിഗണിക്കാൻ അവസരം കൊടുക്കുന്നില്ല.
എന്റെ തറവാട്ടിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് എന്റെ ആദർശ നിഷ്ഠയുള്ളവളെ, എന്റെ മതം പറഞ്ഞവളെ ആണോ ഇവൻ തിരഞ്ഞെടുക്കുന്നത് എന്നുപോലും രക്ഷിതാക്കൾക്ക് യാതൊരു അനുവാദവും കൊടുക്കാത്ത വിവാഹങ്ങൾ ഇന്ന് ഏറി വരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം ഒരു പുരുഷൻ പുരുഷനെ തന്നെ തിരഞ്ഞെടുക്കുന്ന, സ്ത്രീകൾ സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കുന്ന, എന്റെ മകൾ ഏതെങ്കിലും ഒരുത്തന്റെ പിന്നാലെ പോയാൽ കുഴപ്പമില്ല, ഒരുത്തിയുടെ കൂടെ ആകാതിരുന്നാൽ മതി എന്നിടത്തേക്ക് രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അവരെ നല്ല സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ ടീൻ സ്പേസ് എന്ന പേരിൽ പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നാം സംഘടിപ്പിച്ച ടീൻ സ്പേസ് ധാരാളം ആളുകൾക്ക് വെളിച്ചം നൽകുന്നതായിരുന്നു. അവിടെ നടക്കുന്ന ചോദ്യോത്തര സെഷനുകളിൽ ചോദ്യത്തിന്റെ ഉത്തരം കേട്ട് പൊട്ടിക്കരഞ്ഞ കുട്ടികളുണ്ട്. ഇനി ഞാൻ ഇനി ആ തിന്മയിലേക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തവരുണ്ട്. ഇപ്പോഴാണ് എന്റെ തെറ്റി എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞവരുണ്ട്. ഞാൻ മാറാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് അവനെ ഇനിയും കാണണമല്ലോ, അതേ സ്ഥാപനത്തിലേക്ക് തന്നെ നാളെ മുതൽ പോകണമല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പരിഹാരം ചോദിച്ചവരുണ്ട്. ഇൻഷാ അല്ലാ, നമ്മുടെ ഈ മലപ്പുറം നോർത്ത് ജില്ലയുടേത് മറ്റന്നാൾ ഞായറാഴ്ച 26-ാം തീയതി ഐക്കരപ്പടിയിൽ വെച്ച് നമ്മുടെ ജില്ലയുടെ ടീൻ സ്പേസ് പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമ്മേളനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിച്ച് സംശയ നിവാരണത്തിന് അവസരം കൊടുത്ത് നടക്കാനിരിക്കുകയാണ്. വിശ്വാസികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ, ആ പ്രായത്തിലുള്ളവർ, പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി തലത്തിലുള്ള നമ്മുടെ മക്കൾ അവിടെ എത്തിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ, ഇന്ന് ആ ഒരു മഹത്തായ സമ്മേളനത്തിനു വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണം കൂടി നാം നടത്തുന്നുണ്ട്. എല്ലാവരും അതിൽ കൃത്യമായി കഴിയുന്ന രൂപത്തിൽ സഹകരിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതിങ്ങനെ ആവർത്തിച്ച് ഖുത്ബകളിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് ഇന്ന് സമൂഹത്തിൽ ആ നിലക്കുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, പ്രത്യേക പ്രാർത്ഥനകൾ നിർവഹിക്കാൻ, അവരെ കൂടെ കൂട്ടാൻ, അവരുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ, അവരോട് കാരുണ്യം പ്രകടിപ്പിക്കാൻ, അവർക്ക് നല്ല കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ, അവർക്ക് നല്ല കൂട്ടുകെട്ടാണ് എന്ന് ഉറപ്പുവരുത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിരന്തരമായി നാം ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ ദീനനുസരിച്ച്, നിന്റെ ഖുർആൻ അനുസരിച്ച്, നിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകൾ ചിട്ടപ്പെടുത്താനുള്ള, ക്രമീകരിക്കാനുള്ള ഈമാനും തൗഫീഖും ഇഖ്ലാസും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, പൊന്നോമന മക്കൾ, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഭാര്യ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, എല്ലാവരും ധാരാളം വിഷമങ്ങളിലാണ്. നീ ഞങ്ങളുടെ വിഷമങ്ങൾക്ക് അറുതിയും ആശ്വാസവും നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഹി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في غزه يا ذا الجلال والعزه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.